ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനൽ ലക്ഷ്യം. നമ്മളൊരു ക്രിക്കാച്ച് വീഡിയോ ആയിട്ടാണ് എത്തുന്നത്. ഏറ്റവും പുതിയതായിട്ട് റെഡ്മി ലോഞ്ച് ചെയ്യാൻ പോകുന്ന റെഡ്മിയുടെ നോട്ട് 11 11 പ്രോയുടെ സീരീസിലുള്ള ഫോൺസിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സോ ഇപ്പം ഈ ഫോൺസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ ആ ഫോണിൻ്റെ ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത്. ഇതാണ് ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ നല്ലൊരു ബോക്സി ടൈപ്പ് ഡിസൈനാണ് ഇപ്പോൾ ഒരു ഫോണിനിപ്പോൾ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ബോക്സി ടൈപ്പ് ആയിട്ടുള്ള ഡിസൈന്, നമ്മുടെ 12 പ്രോയിലൊക്കെ കണ്ടു വന്നതുപോലത്തെ ഡിസൈനാണ്. പിന്നെ റെനോയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോക്സി ടൈപ്പ് ഡിസൈനാണ്. പിന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്, ക്യാമറ പഞ്ച് ഹോളാണ്. റെഡ്മിയുടെ റെഡ്മി നോട്ട് 11 നോട്ട് 11 പ്രോ സ്മാർട്ട് ഫോൺ സെറ്റ് ആൻഡ് ഇവൻറ്റ് ഇൻ ചൈനയിലാണ് ലോഞ്ച് ചെയ്യാൻ അവർ പോകുന്നത്. സോ സാംസങ്ങിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വിത്ത് 120Hz റിഫ്രഷ് റേറ്റും 360Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. സോ പിന്നെ വെസൽസൊക്കെ 1.75mm അൾട്രാ നാരോ വെസൽസാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ പഞ്ച് ഹോള് 2.96mm ആണ്, കുഞ്ഞ് പഞ്ച് ഹോളാണ് അത്യാവശ്യം. പിന്നെ 16MP ക്യാമറയാണ് അവർ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ എന്ന് ഫ്രണ്ട് കൊടുത്തിരിക്കുന്ന ക്യാമറ കുഴപ്പമില്ലാത്ത ക്യാമറ എന്ന് തന്നെ പറയാം പഞ്ച് ഹോള്. പിന്നെ 6.67 ഇഞ്ചിൻ്റെ FHD സാംസങ് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സാംസങ്ങിൻ്റെ AMOLED ഡിസ്പ്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സൂപ്പർ ഡിസ്പ്ലേ ആണ്. ഇവിടെ ഈ ഫോൺസ് രണ്ട് ഡിസൈനാണ് അടുത്തുള്ളത്. ഒരെണ്ണം നമ്മുടെ നോർമൽ റെഡ്മി സീരീസ്, പിന്നെ അടുത്തത് ഇതേപോലത്തെ റെഡ്മി സീരീസാണ്. ഈ റെഡ്മി സീരീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതാണ് റിയൽമിയുടെ GT മാസ്റ്റർ എഡിഷനിൽ വന്നതല്ല, സൈൻഡ് ആയിട്ടുള്ളൊരു ഇതാണ്. യുബോ ഡിസൈൻ എന്നാണ് കാണിച്ചിട്ടുള്ളത്. യുബോ ഡിസൈൻ റെഡ്മി നോട്ട് സീരീസ് ഓൾ ഇൻ 4 ഫാഷൻ റെഡ്മി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് സ്ട്രിപ്സിൽ ലൈൻസ് വന്നിട്ടുണ്ട്. നോട്ട് 11 പ്രോ സീരീസാണിത്. ഫോൺ ഫീച്ചേഴ്സ് ഫ്ലാറ്റ് എച്ച്ഡ് ഡിസൈനാണ് ആൻഡ് ഫ്രോസ്റ്റ് AG ഗ്ലാസ് ബാക്കാണ്. ബാക്ക് എന്തായാലും ഗ്ലാസ് തന്നെയാണ്. പിന്നെ ലിമിറ്റഡ് എഡിഷൻ ആണ് ഗൈസ്. ഇത് വേറെ കാര്യമൊന്നുമില്ല, ലിമിറ്റഡ് ആയിട്ടുള്ള എഡിഷൻ ആണിത്. എല്ലാം പോയി നമ്മൾ ആ ക്യാമറയുടെ ഫീച്ചേഴ്സിലോട്ട് വരുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 108MP ക്യാമറയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മാക്രോ ആയിട്ടൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ വരുന്നത്, മാക്രോ അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ 108MP റിയർ ക്യാമറ ആണ് ഇതിൽ കൊടുത്തിട്ട്, റിയർ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. സാംസങ്ങിൻ്റെ HM2 സെൻസർ വിത്ത് സപ്പോർട്ട് ഫോർ 9 in 1 പിക്സൽ ബിന്നിങ് ടെക്നോളജി ദാറ്റ് ഓഫേഴ്സ് ലാർജ് 2.1 UM പിക്സൽസ് ആണ് വന്നിട്ടുള്ള. മിക്കത് സാംസങ്ങിൻ്റെ സെൻസേഴ്സും ഡിസ്പ്ലേ ആണ് ഇവരിതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് 8MP അൾട്രാ വൈഡ് ക്യാമറയും 2MP ടെലിമാക്രോ ക്യാമറയും വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോട്ട് 11 പ്രോ നമുക്ക് നമ്മുടെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 5160mAh ബാറ്ററിയാണ് വിത്ത് 67W ഫാസ്റ്റ് ചാർജറാണ് അവർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നോട്ട് 11 പ്രോ സീരീസിലോ പ്രോ പ്ലസ് സീരീസിലോട്ട് വരുമ്പോൾ 4500mAh ബാറ്ററി വിത്ത് സപ്പോർട്ട് ഓഫ് 120W ഫാസ്റ്റ് ചാർജർ 15 മിനിറ്റ്സിൽ 100% ആവുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് 11 പ്രോ സീരീസാണ്. കാരണം എന്ന് വെച്ചാൽ ബാറ്ററി കുറച്ചും കൂടെ ബാക്കപ്പ് നിൽക്കുന്ന ബാറ്ററി തന്നെയാണ്. 5000mAh ബാറ്ററിയാണ് ഇത്, 4500 ഉള്ളൂ. സോ പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഒരു കോമ്പിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രോ പ്ലസ് സീരീസ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയെ പറ്റി പറയാനാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ FHD ഡിസ്പ്ലേ ആണ്. ഞാൻ പറഞ്ഞ പോലെ സാംസങ്ങിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇവരിതിൽ കൊടുത്തിട്ടുള്ളത്. 180 x 2400 pixels ആണ്, സോറി ഗൈസ്, 2400 pixels ആണ് ഇവരിതിൽ ഡെൻസിറ്റി കൊടുത്തിട്ടുള്ളത്. പിന്നെ AMOLED ഡിസ്പ്ലേ ആണ് പറഞ്ഞ പോലെ 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ കൂടെ ആയിട്ടാണ് ഇതിൽ വരുന്നത്. ഒക്ടാകോറിൻ്റെ പ്രൊസസ്സറാണ്, മീഡിയ ടെക് ഡെമൻസിറ്റി 926NM പ്രൊസസ്സർ വിത്ത് മാലിയുടെ ഇതാണ് കൊടുത്തിട്ടുള്ളത്. മാലി G68 ആണ് കൊടുത്തിട്ടുള്ളത് അവർ. പിന്നെ നമുക്ക് ഇതിൽ റാം വേരിയൻസ് വേറെ വരുന്നുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്കിതിൽ 6GB 8GB റാം സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 256GB 128GB വരുന്നുണ്ട്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്. പിന്നെ എപ്പോഴും മീക്കി കൊടുക്കുന്ന MIUI ഇത് വരുന്നുണ്ട്, 12.5 ആണ്. പിന്നെ ഡ്യുവൽ സിം ആണ്, മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നില്ലെന്നുള്ളതാണ്. അത് മിക്ക റിയൽമി ഫോ നമ്മുടെ
റെഡ്മി ഫോൺസിന് നിങ്ങൾ കണ്ടുവരുന്നതാണ്. ഇപ്പം കൊടുക്കുന്നില്ല, അവർ മൈക്രോ എസ് ഡി കാർഡിൻ്റെ സ്ലോട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 108 MB റിയൽ ക്യാമറ 108 MB റിയൽ ക്യാമറയാണ്, 108 റിയൽ ക്യാമറ വിത്ത് സാംസങ് HM സെൻസർ. മിക്കതും ഒരു സാംസങ്ങിൻ്റെ കുറച്ച് സംഭവങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 60 MB ഫ്രണ്ട് ക്യാമറ ഞാൻ സാർ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസറാണ് വരുന്നത്. 3.5 mm ഓഡിയോ ജാക്ക് ആണ് വരുന്നത്. പിന്നെ എൻ്റെ ഒരു സ്പെസിഫിക്കൻസ് ഒക്കെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ 60 MB ഫ്രണ്ട് ക്യാമറ കൊടുത്തത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ കൊടുത്തത് നല്ല കാര്യം, അത്ര ഒരു ഇതെങ്കിലും കൊടുത്തത് നല്ല കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സിസ്റ്റം ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇത് അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റീസിൻ്റെതാണ്. കുറച്ചും കൂടെ നല്ലത് എനിക്ക് നോട്ട് 11 പ്രോ സീരീസാണ്. പ്രോ പ്ലസ് സീരീസ് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെടില്ല. കാരണം എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്നത് ബാറ്ററി ബാക്കപ്പിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് 11 പ്രോയിലാണ്. കാരണം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ നല്ല ബാറ്ററി ബാക്കപ്പാണ്, ടൈപ്പ് സി പോർട്ടാണ് രണ്ടെണ്ണത്തിലും. അതേപോലെ തന്നെ ബ്ലാക്ക് വരുന്നുണ്ട് റെഡ്മി 11 പ്രോയിൽ, ബ്ലാക്ക് വരുന്നുണ്ട്, ഫോറസ്റ്റ് ഗ്രീൻ വരുന്നുണ്ട്, ടൈംലെസ് പർപ്പിൾ ആൻഡ് മിൽക്കി വേ ബ്ലൂ വരുന്നുണ്ട്. ഇത്രയും കളേഴ്സിലാണത് വരുന്നത്, നമ്മുടെ സീരീസ് ഇത്രയും കളേഴ്സിൽ വരുന്നുണ്ട്. ഗ്ലോസി കളേഴ്സാണ്. നമ്മുടെ ഒരു പ്രൈസ് റേഞ്ച് അത്യാവശ്യം നോക്കണേ അപ്രോക്സിമേറ്റ് ഒരു 20,000 പ്രൈസ് വരുന്നുണ്ട്. പിന്നെ പ്ലസ് സീരീസ് വരികയാണെങ്കിൽ, പ്രോ പ്ലസ് സീരീസ് വരികയാണെങ്കിൽ 20,000 ആവാറുണ്ട്, 25,000 ഒക്കെ ആവാറുണ്ട്. സോറി ഗൈസ്, പിന്നെ അവിടെ ഒന്ന് ചുമച്ചാണ്, സോറി. സോ പിന്നെ നമുക്ക് 8 GB റാം ആൻഡ് 128 GB, പിന്നെ 8 GB പ്ലസ് 256 GB, ആ ഒരു 24 ആ ഒരു അപ്രോക്സിമേറ്റിലൊക്കെയാണ് വരുന്നത്. 24-25 ഞാൻ പറഞ്ഞതുപോലെ. പിന്നെ 6 GB റാം വരണമെങ്കിൽ 22 and 18 അപ്രോക്സിമേറ്റ് അവർ പറയുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ. അടുത്ത നമുക്ക് നോക്കാം അടുത്ത 11 പ്രോ പ്ലസ് സീരീസ് വരുമ്പോൾ. ഇത് ഞാൻ പറഞ്ഞ 11 പ്രോ സീരീസിനെ പറ്റിയാണ്. അതായത് പ്രോ പ്ലസ് സീരീസ് വരുമ്പോൾ മിസ്സിസ് ബ്ലാക്ക് ആൻഡ് ഫോറസ്റ്റ് ഗ്രീൻ ആൻഡ് ടൈംലെസ് പർപ്പിൾ കളേഴ്സ് ആൻഡ് ഇറ്റ്സ് പ്രൈസ് ദാറ്റ് ഓക്കെ. സോ നമുക്ക് ആ പ്രൈസ് വരെ ഇത്രയും കളേഴ്സാണ്, 3 കളേഴ്സാണ് ഇവരിതിൽ കൊടുത്തിട്ടുള്ളത്. മിസ്സിസ് ബ്ലാക്കും ഫോറസ്റ്റ് ഗ്രീനും ടൈംലെസ് പർപ്പിൾ കളേഴ്സും. പിന്നെ നമുക്കിതിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 6 GB 128 GB അത് നമുക്ക് 6 GB + 128 GB അത് അപ്രോക്സിമേറ്റ് ഏകദേശം ഒരു 24,572 ആണ് ഗൈസ്. സോ യാ, കുഴപ്പമില്ല. പിന്നെ 8 GB and 128 നമുക്ക് വരുന്നത് ഇവിടെ 26,000 ആണ് അപ്രോക്സിമേറ്റ് അവർ റേറ്റ് പറയുന്നതെന്ന് പറയുമ്പോൾ. പിന്നെ ചൈനാസ് ഓക്കെ, ദീസ് ആർ അവൈലബിൾ ടു ഓർഡർ ആൻഡ് വിൽ ഗോ ഓൺ സെയിൽ ഇൻ ചൈന സ്റ്റാർട്ടിംഗ് ഫ്രം നവംബർ 1. നമ്മുടെ നവംബർ 1 തന്നെ അതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്, അവർ ചൈനയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെഡ്മിയുടെ 11 പ്രോ സീരീസ്. പിന്നെ 11 ഉം 11 പ്രോ സീരീസും തമ്മിലുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ഗൈസ്, പിന്നീട് വേറൊരു സന്തോഷമായിട്ടുള്ള ഒരു വാർത്തയും കൂടെ പറയേണ്ടത്, എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ അതിനെല്ലാവർക്കും നന്ദി. അതും കൂടെ എനിക്ക് ഈ വീഡിയോയിൽ പറയേണ്ടത്, എല്ലാവർക്കും നന്ദി എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആക്കിയതിന്. സോ ഇനി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ വീഡിയോസൊക്കെ ഇപ്പോൾ കുറേ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്താൻ പോകണം. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.